ഹായ്, കാണുന്ന പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്തായാലും സിനിമയെ പറ്റി പറയാൻ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്നും പറയുന്നതുപോലെ റിവ്യൂ കണ്ടതിന് ശേഷം ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒന്ന് കാണാൻ തോന്നുകയാണെങ്കിൽ ടെലിഗ്രാമിൽ എംസോണിൽ ഈ ഒരു സിനിമയുടെ ഡൗൺലോഡ് ലിങ്കും അതുപോലെ തന്നെ ഇതൊരു അന്യഭാഷ ചിത്രമാണ്, സോ ഇതിൻ്റെ മലയാള സബ്ടൈറ്റിലും അവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും കൊടുത്തേക്കാം ലിങ്കുകളും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, ഇനി എന്തായാലും ഞാൻ ഈ ഒരു സിനിമയുടെ പേരെന്ന് പറഞ്ഞു കളഞ്ഞേക്കാം. സിനിമയുടെ പേരാണ് സാത്താൻ സ്ലൈവ്സ്. 2017 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഹൊറർ ത്രില്ലർ, അതായത് ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ ഫിലിമിൻ്റെ ആ ഒരു ആകമൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3 വർഷമായി അവശ്യ നിലയിൽ കിടന്ന നമ്മുടെ ചിത്രത്തിലെ നായികയുടെ അമ്മ ഒരു ദിവസം മരണപ്പെടുന്നു. തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഒരു ചിത്രത്തിൻ്റെ ബാക്കിയുള്ള കാഴ്ചകൾ എന്നുള്ളത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു സിനിമ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് 1981 റിനി എന്ന് പറയുന്ന നമ്മുടെ കഥാനായികയുടെ വീടിനുള്ളിലാണ്. നമ്മുടെ നായികയുടെ പേര് റിനി. അവൾക്കൊരു അമ്മയുണ്ട്, അതുപോലെ തന്നെ ഒരു വല്യമ്മയുണ്ട്, കൂടാതെ ഒരു 3 സഹോദരങ്ങളുണ്ട്, പിന്നെ എന്താണ് ഒരു അച്ഛനുമൊക്കെ ഉണ്ട്. എന്തായാലും നമ്മളുടെ നായികയുടെ അമ്മ ഏകദേശം ഒരു 3 വർഷമായിട്ട് ഒരേ കിടപ്പിലാണ്. എന്തോ ഒരു അസുഖം ബാധിച്ച് കിടപ്പിലാണ്. സംസാരിക്കാനൊന്നും വയ്യ, എഴുന്നേറ്റ് നടക്കാനൊന്നും വയ്യ. പിന്നെ ഈ ഇവരുടെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 നില വീടാണ്. അപ്പോൾ ആ 2-ാം ഫ്ലോറിലാണ് ശരിക്കും ഒരു അമ്മ കിടക്കുന്നത്. ഒരു റൂമിനുള്ളിൽ വെറുതെ കിടക്കുകയാണ്. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബെല്ല് കയ്യിലുണ്ട്, ആ ബെല്ല് അടിക്കും. അപ്പോഴത്തേക്ക് ഇവർ അങ്ങോട്ട് ചെന്ന ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കും. അപ്പോൾ അതാണ് 3 വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടേയിരുന്നത്. എന്നാൽ ഒരു ദിവസം നമ്മളുടെ ഈ നായികയുടെ അമ്മ, ഞാൻ പറഞ്ഞു ഒരേ കിടപ്പാന്ന് പറഞ്ഞു, ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് മരിക്കണം. അങ്ങനെ ശവോടൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഇവരുടെ വീടിനുള്ളിൽ നടക്കുന്ന കുറച്ച് അസ്വാഭാവികമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിലൂടെ നമ്മളെ കാട്ടിത്തരുന്നത്. അല്ലെങ്കിൽ കുറച്ച് അസ്വാഭാവികമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും അതെങ്ങനെയാണ് ഈ ഒരു വീടിനുള്ളിലേക്ക് എത്തിപ്പെട്ടത് എന്നൊക്കെയുള്ള കാഴ്ചകളാണ് പിന്നീട് നമ്മളെ കാട്ടിത്തരുന്നത്. ഈ ഒരു സിനിമ എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറെ ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു ഹൊറർ ത്രില്ലറാണ്. അപ്പോൾ ഹൊറർന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പേടിക്കാനുള്ള വാക്കുകൾ എന്തായാലും സിനിമയിലുണ്ടാകണം. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ചിത്രത്തിൻ്റെ സൗണ്ട് എഫക്ട്സ് ആയിരുന്നു. കാരണം ഒരു സിനിമ എന്ന് കഴിഞ്ഞാൽ, അതായത് ഒരു ഹൊറർ സിനിമ എന്ന് കഴിഞ്ഞാൽ, ആ ഒരു സിനിമയിൽ നിന്നും പ്രേക്ഷകരെ പേടിപ്പിക്കാൻ സാധിക്കുന്നതിന് ഒരു മുഖ്യ ഘടകം വഹിക്കുന്ന ഒരു കാര്യമാണ് സൗണ്ട് എഫക്ട്സ് എന്നുള്ളത്. ഏത് ഹൊറർ സിനിമ എടുത്താലും അങ്ങനെ തന്നെയാണ്. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ അത് പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് യൂസ് ചെയ്തു, അല്ലെങ്കിൽ ഹോം തിയേറ്ററിലൊക്കെ തന്നെ ഈ ഒരു സിനിമ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക, എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. അത്രത്തോളം ഭീതി ജനിപ്പിക്കുന്ന ഒരുപാട് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. രണ്ടാമതായിട്ട് സിനിമാറ്റോഗ്രഫി. നിങ്ങൾക്കറിയാം ഒരു വിഷ്വൽ അല്ലെങ്കിൽ ഒരു സീൻ, ആ ഒരു സീനിനുള്ളിലെ കാഴ്ചകൾ നമ്മളെ പേടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്യാമറമാൻ്റെ ഒരു നല്ല പരിശ്രമം തന്നെ വേണം. ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോഴും ഒരു സസ്പെൻസ് ഒക്കെ നിറച്ച് പെട്ടെന്ന് പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് മൊമെന്റ്സ് ഈ ഒരു സിനിമയിലുണ്ട്. അതിന് സിനിമാറ്റോഗ്രാഫർക്കും കൈയടി കൊടുക്കണം. അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സ് ആയിക്കോട്ടെ, ആർട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആയിക്കോട്ടെ, എല്ലാവരും തന്നെ പക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഗംഭീരം എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രത്തിൽ എല്ലാം തന്നെ കൈകാര്യം ചെയ്തു വിട്ടിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഈ ഒരു സിനിമയുടെ ഒരു 95 അല്ലെങ്കിൽ ഒരു 96% അല്ലെങ്കിൽ 99 തന്നെ കൂട്ടിക്കോ, സീനുകൾ നടക്കുന്നത് നമ്മുടെ നായികയുടെ വീടിനുള്ളിൽ തന്നെയാണ്. വീട്, അതിൻ്റെ ചുറ്റുമുള്ള പരിസരം, ആ ഒരു പരിസരത്തായിട്ട് ഒരു ശ്മശാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കഥാപശ്ചാത്തലമാണ് ഈ ഒരു സിനിമയിൽ ഉടനീളമുള്ളത്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ പ്രദേശത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ നിന്നുകൊണ്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ സിനിമയാണിത്. ഈ ഒരു 1.5 മണിക്കൂറും നിങ്ങൾക്ക് പേടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ് നമുക്ക് തന്നെ ഒരു പേടിയാവും. ഇപ്പോൾ നിങ്ങൾ രാത്രിയിലൊക്കെ ആയിരുന്നു ഇരുന്ന് കാണുന്നതെങ്കിൽ ശരിക്കും പേടിക്കാനുള്ള ഒരുപാട് വാക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മെനക്കെട്ടിയൊക്കെ ഉള്ളവർ ഇരുന്ന് കാണുക. ഇത്തരത്തിലുള്ള ഹൊറർ സിനിമ കണ്ടു കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളവർ കാണുക. കാരണം അത്രത്തോളം പേടിക്കാനുള്ള വാക്കുകൾ ഈ ഒരു സിനിമയിലുണ്ട്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ഒരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഹൊറർ സിനിമകളിൽ നിന്നും ഒരു വേറിട്ട ഒരു അനുഭവം തന്നെ ആയിരിക്കും ഈ ഒരു സിനിമയിലെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, എപ്പോൾ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 7.4/10 ആണ്. 10ൽ 7.4. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റേറ്റിംഗ് പങ്കുവയ്ക്കാം. ഇനി കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായമൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഓക്കെ, ശരിക്കും ഈ ഒരു വീടിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, അമ്മയുടെ മരണമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ ഒക്കെയുള്ള കാഴ്ചകളാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വീടിനുള്ളിലെ
നമ്മുടെ നായികയും നായികയുടെ ഫാമിലിയും ഇതൊക്കെ എങ്ങനെ അതിജീവിക്കും എന്നുള്ള കാഴ്ചകളൊക്കെയാണ് ശരിക്കും ഈ ഒരു സിനിമയിലൂടെ നമ്മളെ കാട്ടിത്തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ല മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ മുതിരിക്കും. ബൈ ബൈ.